നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നമ്മൾ അവിയലാണ് വയ്ക്കുന്നത്. അവിയൽ നമ്മുടെ പച്ചക്കറി കഴിക്കുന്നവരൊക്കെ എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സദ്യകൾക്കും പ്രത്യേകിച്ച് നമ്മുടെ ഇന്ന് ഈ ഓണത്തിന്. അപ്പോൾ അതിൽ പലരും പല റെസിപ്പി ഉപയോഗിക്കുന്നു. നമ്മൾ ബേസിക് ആയിട്ടുള്ള നമ്മുടെ കേരള വെജിറ്റബിൾ അധികമുള്ള ഒരു അവിയലാണ് നമ്മളുണ്ടാക്കുന്നത്. അവിയൽ നമ്മൾ അവിയലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കേരളത്തിൻ്റെയാണ്, തമിഴ്നാട്ടിൽ നിന്ന് വന്നതല്ല. ഇതിന് പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ എല്ലാ പച്ചക്കറികളും അധികം പംപ്കിൻ വിഭാഗത്തിൽപ്പെട്ടതാണ്. അത് വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ളതാണ്, ഒരു മിക്സ് വെജിറ്റബിളാണ്, ഹെൽത്തിയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങയൊന്നും ഒരിക്കലും കൂടുതൽ കുക്കാവണില്ല. ഇതിൻ്റെ പ്രത്യേകത ഇതാണ്, ഇപ്പോൾ തേങ്ങ കുക്കാവണില്ല, വെളിച്ചെണ്ണ നമ്മൾ ഒരിക്കലും താടിക്കണില്ല, ചൂടാവണില്ല, തിളയ്ക്കണില്ല. അങ്ങനെ ഹെൽത്തി വൈസ് ആണെങ്കിലും ടേസ്റ്റിൻ്റെ കാര്യത്തിലും അവിയൽ നല്ലൊരു ഇതാണ്. അപ്പോൾ നമ്മൾ ഓണത്തിന് ഈ ഓണം കെങ്കേകമാക്കാനായിട്ട് അല്ലെങ്കിൽ സദ്യകൾ കേമായി ആക്കാനായിട്ട് ഇത് നമ്മൾ പച്ചക്കറി ഈ പച്ചക്കറിയാണ് നമ്മൾ അവിയലിന് ഉപയോഗിക്കുന്നത്. മുരിങ്ങക്കായ, പടവലം, അച്ചിങ്ങിപ്പയർ അല്ലെങ്കിൽ റണ്ണേഴ്സ് ബീൻസ്, കുമ്പളങ്ങ, ആഷ് ബോർഡ്, അതുപോലെ വെള്ളരിക്ക, പംപ്കിൻ, യെല്ലോ പംപ്കിൻ, യാമ്, റൂട്ട് വെറ്റുകൾ, രണ്ട് റൂട്ട് വെറ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. യാമും ക്യാരറ്റും, അതുപോലെ പച്ചക്ക, കൊത്തമര, പിന്നെ തേങ്ങ, നല്ല തേങ്ങ എടുത്തിട്ടുണ്ട്. ഏതാ ഇഞ്ചി, പച്ചമുളക് ഇതാണ്. പിന്നെ മഞ്ഞപ്പൊടിയും വേപ്പില, കറിലീവ്സ് ഇതെല്ലാം ഉണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മുടെ അവിയൽ. അപ്പോൾ നമുക്ക് ഇനി അവിയൽ ഉണ്ടാക്കാം. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യും എന്നുള്ള പ്രതീക്ഷയുണ്ട്. എന്നാൽ അവിയൽ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അവിയൽ ഉണ്ടാക്കാൻ പോവുകയാണ്. അവിയലിന് വേണ്ടി നമ്മൾ ഉരുളിയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ രണ്ട് കിലോൻ്റെ മേലെ വെജിറ്റബിൾ ജൂലിയും ചെയ്തിട്ടുണ്ട്. ഈ ചെറുതായിട്ട് നീളത്തിൽ നമ്മൾ പണ്ട് സദ്യകൾക്കൊക്കെ പറയാറ്, അവിടെ പാചകാരം ഒന്ന് പറയും, ഇതാ പച്ചക്കറി അവിയലിനുള്ളതാണ്, തീപ്പെട്ടിക്കൊള്ളി കണക്കെ കട്ട് ചെയ്യാൻ പറയും. ഇതാ അപ്പോൾ നമ്മളിതേ ഇപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല എല്ലാം യൂണിറ്റിൽ കട്ട് ചെയ്യണം. കാരണം പച്ചക്കറി കട്ട് ചെയ്യുമ്പോൾ യൂണിറ്റിൽ കട്ട് ചെയ്യുന്നതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാം ഒരേ പോലെ വെന്ത് കിട്ടാനായിട്ട് അത് പ്രത്യേകിച്ച് അങ്ങനെയാണ് കട്ട് ചെയ്യുക. നമ്മൾ അതിൽ ഇപ്പോൾ നമ്മൾ തീ കത്തിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ഉരുളിയിൽ വെജിറ്റബിൾ ഇട്ടു. ഇതേ ആവശ്യത്തിന് മഞ്ഞപ്പൊടി, ഒരു മഞ്ഞപ്പൊടി, ഇതേ ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി നമ്മളിട്ടു. ഒരു സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ടു. മുളക് പൊടി, അല്പം മുളക് പൊടി ഇടും. ചിലരും മുളക് പൊടി ഇടില്ല, പക്ഷേ നമ്മളിവിടെ അല്പം മുളക് പൊടി ഇടും. ബാക്കിയുള്ളത് ഗ്രീൻ ചില്ലി, നമ്മുടെ പച്ചമുളക്, നാടൻ പച്ചമുളക്, അതാണ് ഇടുക കേട്ടോ. കല്ലുപ്പാണ് ഞാൻ അവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉപ്പ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതെ, കല്ലുപ്പ് ആവശ്യത്തിന്. ഉപ്പ് നമ്മൾ ഒത്തിരി ഇടേണ്ട ആവശ്യമില്ല. ഉപ്പ് പിന്നീട് ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ ഉപ്പിട്ടാൽ മതി. അല്പം പച്ച വെളിച്ചെണ്ണ, ഈ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് നമ്മൾ വേവിക്കുകയും ചെയ്യാം. വെജിറ്റബിൾ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊന്നുകൂടി ഞാൻ പറയുകയാണ്, വെജിറ്റബിൾ ഒരേപോലെ വേവാനായിട്ട് വെജിറ്റബിൾ ഇതേപോലെ തന്നെ ജൂലിയനായിട്ട് കട്ട് ചെയ്യണം. കാരണം മിക്കവാറും വെജിറ്റബിൾ പല തരത്തിലുള്ള വേവാണ്. നമ്മുടെ ക്യാരറ്റിൻ്റെ വേവല്ല പംപ്കിന്, അതുകൊണ്ട് പല തരത്തിലുള്ള വേവാണ്. എന്നാലും സദ്യകൾക്ക് കട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ സദ്യകൾക്ക് ഒതന്റിറ്റിക് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് വയ്ക്കുന്ന രീതിയിലുള്ള അവിയലാണ് നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ ഞാൻ പരമാവധി കേരള വെജിറ്റബിളാണ് എടുത്തിരിക്കുന്നത്. ചില ഇപ്പോൾ കേരള വെജിറ്റബിൾ കിട്ടാത്ത പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ചിലർ പൊട്ടറ്റ ഇടുന്നുണ്ട്, പിന്നെ ബ്രോക്കോളി ഇടുന്നുണ്ട്, സ്വിച്ചിന് ഇടുന്നുണ്ട്. അതൊന്നും നമ്മൾ ഉപയോഗിക്കണില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ അതുകൊണ്ട് ഒരു മിക്സ് വെജിറ്റബിൾ വയ്ക്കുക. ഹെൽത്തി പരമായിട്ടും ഈ അവിയൽ നല്ലതാണ്. അപ്പോൾ ബാക്കി നമ്മൾ ഇതേ മുറിച്ച പച്ചമുളക് ഇടുന്നുണ്ട്, പച്ചമുളകും വേപ്പിലയും. ഇത് ഇട്ട് നമ്മൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളം നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. വെള്ളം ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആവിയിൽ തന്നെ വേവണം. നമ്മൾ ഞാൻ മുന്ന് പറഞ്ഞല്ലോ, പച്ചക്കറിയെല്ലാം പംപ്കിൻ രീതിയിലുള്ള പച്ചക്കറിയാണ്. പടവലായാലും നമ്മുടെ ഇതിൽ ചേർത്ത കുമ്പളങ്ങ, വെള്ളരിക്ക, ഇതെല്ലാം വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ളതും അതിൻ്റെ ഈ ആവിയിലും അതിൽ വെന്ത് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ അവസാനം നമ്മൾ അല്പം തൈരാണ് ചേർക്കേണ്ടത്. പലതെങ്കിലും തൈരല്ല ചേർക്കുക, മാങ്ങ ചേർക്കും, പുളി ഒഴിക്കും. നമ്മൾ നമ്മുടെ നാട്ടിൽ ഇവിടെ പൊതുവെ ഞാൻ കണ്ടിരിക്കുന്നതും നമ്മൾ വീട്ടിൽ പരിശീലിക്കുന്നതും ഈ തൈരാണ്. നല്ല പുളിയുള്ള തൈര് ആവശ്യത്തിനൊഴിക്കും. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ നന്നായിട്ട് മിക്സ് ചെയ്തു നമ്മൾ ഫയറിട്ട് അടച്ച് വേവിക്കുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അല്പം വെള്ളം ഒഴിക്കണം കേട്ടോ. എന്നാൽ അതിൻ്റെ ആവിയിലാണ് നമ്മളിത് അടിക്കി പിടിക്കാതിരിക്കാനും ആ വെള്ളം കുറച്ചത്. അതിന് ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരു കണക്കില്ല, നമുക്ക് തോന്നുന്നു ഏകദേശം മനസ്സിൽ കാണാവുന്ന ദിവസം ചെയ്യുന്ന ഒരു കാര്യമാണ്.
അല്ലാത്തവർക്ക് മാത്രമേ അളവിൻ്റെ ആവശ്യമുള്ളൂ. എല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ തന്നെയാണ് വെക്കുന്നത്. ഇത് വെക്കുന്ന രീതിയും അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് ഇതെല്ലാം ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചില ഒരു അവരുടെ ടേസ്റ്റിനനുസരിച്ച് ചിലപ്പം എരിവ് കൂടുതലിടും, ചിലപ്പം മഞ്ഞ കളർ കിട്ടാൻ മഞ്ഞപ്പൊടി കൂടുതലിടും. എന്നിരുന്നാലും നമ്മൾ പൊതുവായിട്ടുള്ള ഒരു റെസിപ്പി, നല്ലൊരു റെസിപ്പി നമ്മുടെ സദ്യകൾക്ക്, തൃശ്ശൂർ സ്റ്റൈല് സദ്യകൾക്കെല്ലാം ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റൗ സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റാർട്ട് ചെയ്ത് ഇല കൊണ്ട് കവർ ചെയ്ത് വെച്ച് അതിൻ്റെ ആവിലാണ് ഇത് വേവിക്കുന്നത്. ആവിൽ വേവുന്ന ഒരു വെജിറ്റബിളാണ്. അല്പം വെള്ളം ഒഴിക്കണം അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം അടിക്ക് പിടിക്കാനുള്ള രണ്ട് അധികം വെജിറ്റബിൾ അതിലില്ല. പെട്ടെന്ന് സ്റ്റാർച്ച് അധികമുള്ള വെജിറ്റബിൾ നമ്മുടെ ചേന മാത്രമേ ഉള്ളൂ. ഓക്കെ, വെജിറ്റബിളിൽ നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കാതെ ആവിയിൽ വേവിച്ചിട്ടുണ്ട്. ഇതേ ഇല വെച്ച് അടച്ച് നമ്മൾ വേവിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അരപ്പാണ് ചേർക്കേണ്ടത്. ഒരു സ്പൂണ് ജീരകം, ഒരു കഷ്ണം ഇഞ്ചി, ഒരു തേങ്ങ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് കുറയും. അതുകൊണ്ട് തേങ്ങ എടുക്കാൻ പ്രത്യേകം ഓർത്തോളാം. ചെറുള്ളി, വേപ്പില, പച്ചമുളക്, ഇതാണ് ഇത്ര സാധനം നമ്മൾ ഒന്ന് ഒതുക്കും. നന്നായിട്ട് അറിയേണ്ട ആവശ്യമില്ല. ഒന്ന് ഒതുക്കി എടുത്തിട്ട് നമ്മൾ ഇതിലിടുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആവിയിൽ ഇപ്പോൾ കഷ്ണമൊക്കെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒന്നും മിക്സ് ചെയ്യട്ടോ, വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അതെ, ഇതാണ് ഇപ്പോൾ നല്ല ടെക്സ്റ്ററായിട്ടുണ്ട്. എല്ലാ കഷ്ണം വെന്തുണ്ട്, പ്രത്യേകിച്ച് ചേന വെന്തെന്ന് ഉറപ്പ് വരുത്തണം. കാരണം ചൊറിയിനോ ചേനയാണോ എന്താണെന്ന് അറിയില്ല. അപ്പം നിങ്ങൾക്ക് എത്തരത്തിലുള്ള ചേന കിട്ടുന്നുള്ളതനുസരിച്ച് എൻ്റെ വേവ് വ്യത്യാസമുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അഡീഷണൽ വേവിച്ചിടണം. നമ്മൾ അതിൽ ചേർക്കാനുള്ള തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. തൈര് ഇതേ ഏകദേശം ഒരു 100-150, നമ്മൾ 150 ml തൈര് എടുത്തിട്ടുണ്ട്. ഇതേ ഈ തൈര് നമ്മളൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ കഷ്ണങ്ങളിലൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് നമ്മൾ അരപ്പ് ചേർക്കും. അരപ്പ് അരക്കണില്ല, ഒന്ന് ഒതുക്കിയത്. അപ്പോൾ തൈര് ചേർക്കുക. ഇപ്പോൾ തൈരൊന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. തൈര് എത്ര ഗ്രാം ഒഴിക്കണം എന്നുള്ളത് നിങ്ങൾ ഏത് തരത്തിലുള്ള തൈര് ഉപയോഗിക്കുന്നതനുസരിച്ച്. മാങ്ങയാണെങ്കിൽ ഏകദേശം 1 മാങ്ങ മതി. മാങ്ങ നല്ല പുളിയുള്ള മാങ്ങ ആണെങ്കിൽ അത്രത്തോളം കുറവ് ചേർത്താൽ മതി. ഇതിപ്പോൾ പുളിയുള്ള തൈരാണ്, അതുകൊണ്ട് ഞാൻ ഏകദേശം 150-200 ml ആണ് തൈര് ഒഴിച്ചിരിക്കുന്നത്. പുളി മറ്റുള്ള പുളി ഒഴിക്കുന്നവരുമുണ്ട്. പുളി ഒഴിക്കുകയെന്ന് വെച്ചാൽ ഏകദേശം ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി കലക്കി ഒഴിക്കുന്ന ആൾക്കാരുമുണ്ട്. പല സ്ഥലത്തും പല തരത്തിലുള്ള. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് തൈരാണ്, നല്ല കട്ട തൈര്, നല്ല പുളിയുള്ള തൈര് ഒഴിച്ച് മിക്സാക്കി. ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒന്ന് ചൂടായി, ഒന്ന് ടേസ്റ്റൊക്കെ റെഡിയായിന്ന് കണ്ട നമ്മൾ അരപ്പ് ചേർക്കും. ഇപ്പോൾ അരപ്പ് ഇതേ നമ്മളെല്ലാം ഒതുക്കിയെടുത്ത തേങ്ങ കേട്ടോ. 1 മുറി തേങ്ങയാണ് നമ്മൾ ഇപ്പോൾ 2 കിലോത്തോളം വരുന്ന വെജിറ്റബിൾക്ക് എടുത്തിരിക്കുന്നത്. 1 കിലോ അല്ല, 1 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിൽ പച്ചമുളക്, വെളുത്തുള്ളി ചേർത്തില്ല, ഇഞ്ചി, വേപ്പില, പച്ചമുളക് ഇതെല്ലാം ചേർത്ത്, ചെറുള്ളി, പ്രത്യേകം ചെറുള്ളി ഇതെല്ലാം ചേർത്ത്, വേപ്പിലും കൂടി ഇട്ടുണ്ട് കേട്ടോ ഒതുക്കിയെടുത്തത്. നമ്മൾ ചേർക്കുക, ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒന്ന് തിളയ്ക്കാം, ഒന്ന് ബോയിലാവണേ, ഒന്ന് ബോയിലാവണം. തേങ്ങ ഒന്ന് ഓവറായിട്ട് തിളയ്ക്കാനും പാടില്ല. എന്നിട്ട് നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് 1 മിനിറ്റ് നമ്മൾ ഇളക്കി നമ്മളെ തൈരും അരപ്പും തേച്ചു നല്ല മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമ്മളതിൽ ഇത് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഫിനിഷ് ചെയ്യുക. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയും കൂടി അങ്ങോട്ട് ചേർന്നിട്ടുണ്ടെങ്കിലേ നമ്മളെ അവിയലിൻ്റെ സൂപ്പർ ടേസ്റ്റാണ് വരുന്നത്. അവിയൽ അടിപൊളി അവിയലാണ്. ഇത് തീർച്ചയായും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയണം. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ ഈ ഓണത്തിന് നമ്മൾ കൂടുതൽ വിഭവങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഓരോ ദിവസം നമ്മൾ ഓരോ വിഭവങ്ങൾ ഇട്ടിരിക്കും. അത് നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ നാടൻ വിഭവങ്ങളാണ് എല്ലാ ദിവസവും നമ്മൾ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ കാണാത്തവർ നമ്മുടെ യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് നിങ്ങൾ തരണം. അപ്പോൾ നമ്മുടെ അവിയൽ റെഡിയായി. നല്ല മണം വരുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. എരിവൊക്കെ പാകമാണ്, ഉപ്പ് പാകമാണ്. നമ്മൾ ചെക്ക് ചെയ്ത് നമുക്ക് പാത്രത്തിലേക്ക് പകർത്താം. അവിയൽ നമ്മളെ റെഡിയായി. ഇനി ഒരു പച്ച വെളിച്ചെണ്ണയും നമ്മുടെ വേപ്പിലേക്ക് ഇട്ട് റെഡിയാക്കി.
അവിയല് നല്ല അവിയൽ നമ്മുടെ റെഡിയാണ്. നല്ല മണം വരുന്നുണ്ട്, നല്ല സ്മെല്ലുണ്ട്. അല്പമൊന്ന് തണുത്തതിന് ശേഷം നമ്മൾ കഴിക്കും. താങ്ക് യു.